മദനിക്ക് കേരളത്തിലെത്താൻ നൽകേണ്ടത് അൻപത്തി ആറോളം ലക്ഷം രൂപ മദനിയുടെ കേരളയാത്ര കർണാടക സർക്കാർ അട്ടിമറിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ മദനിയുടെ ഹർജി സുപ്രീംകോടതി മാർച്ച് ഒന്നിന് പരിഗണിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച് കേരളത്തിലേക്ക് പോകുന്ന തനിക്ക് സുരക്ഷ നൽകാൻ കർണാടക പോലീസ് വലിയ തുക ആവശ്യപ്പെട്ടുവെന്ന മദനയുടെ ഹർജിയാണ് സുപ്രീംകോടതി ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് മദനയുടെ സുരക്ഷയ്ക്കായി ആവശ്യപ്പെട്ട തുക വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണെന്നും അത് കുറയ്ക്കും കർണാടക സർക്കാർ ദിവസം തന്നെ സത്യവാങ്മൂലം നൽകി ബാംഗ്ലൂരു പോലീസ് കമ്മീഷണറേറ്റിലെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളം സന്ദർശിച്ചാണ് അകമ്പടി സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കിയതെന്നും കർണാടക സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു കേരളത്തിലേക്ക് പോകുന്നതിനുള്ള സുരക്ഷയ്ക്കും അകമ്പടിക്കുമായിട്ട് മദന് അൻപത്തിയാറ് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപ നൽകണമെന്നതാണ് കർണാടകത്തിന്റെ നിലപാട് ഇരുപത് പോലീസുകാർ അകമ്പടിയായി മദനിക്കൊപ്പം കേരളത്തിലേക്ക് പോകേണ്ടി വരും ഇവരുടെ ചെലവിനായി പ്രതിമാസം ഇരുപത് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് വേണ്ടിവരിക അപ്രകാരം അൻപത്തിയാറ് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ആകെ ചിലവെന്നും കർണാടക പറയുകയാണ് ഇതാണ് മദനയോട് ആവശ്യപ്പെട്ടതെന്ന് കർണാടക ഇന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി മദനയുടെ അപേക്ഷയും കർണാടക സമർപ്പിച്ച സത്യവാങ്മൂലവും ജസ്റ്റിസ് അജയ് റസ്തോഗി അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് പരിഗണിക്കുന്നത് അതേസമയം മദനയുടെ കേരള യാത്ര കർണാടക സർക്കാർ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് പി ഡി പി ഉപവാസ സമരങ്ങൾ ഒരുങ്ങുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നു പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് കേരളത്തിലേക്ക് വരാൻ അനുമതി നൽകിയ സുപ്രീം കോടതി വിധി കർണാടക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് പി വാദങ്ങൾ ഉയർത്തുന്നത് കർണാടക സർക്കാരിന്റെ നിലപാടിൽ സുപ്രീം സുപ്രീംകോടതി ഇടപെടണമെന്നും മദനയ്ക്ക് നാട്ടിലെത്താനുള്ള സുരക്ഷയൊരുക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഏകദിന ഉപവാസം അനുഷ്ഠിക്കുമെന്നാണ് പി ഡി പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ജാമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് ചികിത്സ തേടി നാട്ടിലേക്ക് പോകാൻ ഒരു കോടിയോളം രൂപ സർക്കാരിനെ കെട്ടിവയ്ക്കണമെന്നു തീരുമാനം നിയമവ്യവസ്ഥയോടുള്ള അവഹേളനമാണെന്നും പാർട്ടി കുറ്റപ്പെടുത്തുകയാണ് മദനയ്ക്ക് ലഭിച്ച നിയമപരമായ ആനുകൂല്യം അട്ടിമറിക്കാനാണ് സുരക്ഷാ ചുമതല കർണാടക സർക്കാർ നിർബന്ധപൂർവം ഏറ്റെടുത്തിരിക്കുന്നത് മലയാളിയും പൊതുപ്രവർത്തകനും മതപണ്ഡിതനുമായ മദനയുടെ സുരക്ഷ ഏറ്റെടുക്കാൻ കേരള സർക്കാർ സുപ്രീംകോടതിയിൽ സന്നദ്ധത അറിയിക്കണം എന്നതാണ് പാർട്ടി പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പി ഡി പി കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം ബാംഗ്ലൂരുവിൽ യാത്രാ വിലക്കുകളോടെ കഴിയുന്ന മദനിക്ക് കഴിഞ്ഞ ാണ് കേരളത്തിലേക്ക് വരാൻ സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത് അസുഖബാധിതനായ പിതാവിനെ കാണാൻ ജൂലൈ പത്ത് വരെ കേരളത്തിൽ തങ്ങാനായിരുന്നു ഇളവ് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് മദനി സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ എന്നാൽ മദനിക്ക് കേരളത്തിൽ എത്തണമെങ്കിൽ അറുപത് ലക്ഷം രൂപ ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ ചെലവ് വഹിക്കേണ്ടി വരുമെന്നതാണ് ബാംഗ്ലൂരു പോലീസിന്റെ നിലപാട് ഇതുകൂടാതെ താമസവും ഭക്ഷണവും കൂടി കണക്കിലെടുത്താൽ ചെലവിനത്തിൽ ഒരു കോടി രൂപ മദനി വഹിക്കേണ്ടി വരും ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥർ മദനിക്കൊപ്പം പോകും തിന് അറുപത് ലക്ഷം രൂപ അടക്കമാണ് കർണാടക പോലീസ് പറയുന്നത് എന്നാൽ ഇത്രയും തുക പ്രയാസമാണെന്ന് മദന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ അറിയിക്കുകയായിരുന്നു എന്തായാലും സംഭവത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ സുപ്രീംകോടതി ഇന്ന് പറയും ന്യൂസ് ഡെസ്ക്